നമസ്കാരം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് മനുഷ്യനെ ഏറെ വലച്ച ഒരു രോഗമാണ് മലേറിയ ഈ മലേറിയ പകർത്തുന്നതാകട്ടെ കൊതുകുകളും കുറഞ്ഞ താപനിലകളിൽ കൊതുകുകൾ കുറവായിരിക്കും എന്ന അറിവാണ് എയർ കണ്ടീഷനിങ് എന്ന സാങ്കേതികവിദ്യയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത് ഒരു മോഡേൺ എയർ കണ്ടീഷണർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ടെക്സോർബിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം ഒരു തണുത്ത വസ്തുവിന് മുകളിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ അതും തണുക്കുന്നു എയർ കണ്ടീഷണറിലും ഇത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഒരു തണുത്ത കൂളിംഗ് ഓയിലിന് മുകളിലൂടെ ഒരു ഫാൻ കാറ്റിനെ ചലിപ്പിക്കുകയാണ് ഈ തണുത്ത കാറ്റാണ് എ നമ്മുടെ റൂമിലേക്ക് കടത്തിവിടുന്നത് അങ്ങനെ റൂമും തണുക്കുന്നു ഇനി ഈ കൂളിംഗ് കോയിൽ എങ്ങനെയാണ് തണുക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ ഉത്തരം ഇവാപ്രേറ്റീവ് കൂളിംഗ് എന്നൊരു പ്രതിഭാസമാണ് ഇവാപറേറ്റീവ് കൂളിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഉദാഹരണം നോക്കാം ഈ സിഗരറ്റ് ലാമ്പിലെ ഇന്ധനം ലിക്വിഡാണ് ഞാനിതിൻ്റെ പ്രഷർ കുറച്ച് ഇതിനെ ഗ്യാസ് ആക്കുകയാണ് ഇത് ഗ്യാസ് ഗ്യാസാകുന്നതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് വല്ലാണ്ട് തണുത്തു പോകുന്നു ഈ തണുക്കുന്നത് ഇവാപ്രേറ്റീവ് കൂളിംഗ് കൊണ്ടാണ് ഇനി ഇവാപ്രേറ്റീവ് കൂളിംഗ് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം ഈ ഇവാപ്രേറ്റീവ് കൂളിംഗ് എന്ന പ്രതിഭാസം നമുക്കൊരു കഥയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു മനുഷ്യൻ നാട്ടിൽ പൈസയും ജോലിയും ഒന്നുമില്ലാതെ ചുറ്റിത്തിരിയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലിക്വിഡ് ഫേസ് ആയി സങ്കല്പിക്കാം ഇദ്ദേഹം വിദേശത്ത് പോയി ജോലിയും ആവശ്യത്തിന് ധനവും ഒക്കെ സമ്പാദിച്ച് തൻ്റെ ഇഷ്ടത്തിനുള്ള ജീവിതം ജീവിക്കുന്നതിനെ ഇദ്ദേഹത്തിൻ്റെ ഗ്യാസ് ഫേസ് ആയിട്ട് സങ്കല്പിക്കാം ഇദ്ദേഹത്തിൻ്റെ ജീവിതം ലിക്വിഡ് ഫേസിൽ നിന്ന് ഗ്യാസ് ഫേസിലേക്ക് പോകാൻ അതായത് ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നത് വിമാനയാത്രാക്കൂലിയും വിസ സംഘടിപ്പിക്കാനുള്ള പൈസയും ഒക്കെയാണ് ഇനി ഈ പൈസ വളരെ കൂടുതലാണെന്ന് കരുതുക ഏകദേശം ഒരു കോടി രൂപയാണെന്ന് കരുതുക ഇത് ഇതൊരു കോടി രൂപയാണെങ്കിൽ ഇദ്ദേഹം വിദേശത്തേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കുകയേയില്ല കാരണം ഒരു കോടി രൂപയൊന്നും ഒരു സാധാരണക്കാരനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല എന്നാൽ ഇത് കുറഞ്ഞ് ഒരു രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ ഈ രണ്ട് ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ലെങ്കിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെ പരിചയക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇദ്ദേഹം തൻ്റെ നാല് പരിചയക്കാരിൽ നിന്ന് അൻപതിനായിരം രൂപ വെച്ച് കടം വാങ്ങി വിദേശത്തേക്ക് പോകുന്നു ഇപ്പോൾ ഇദ്ദേഹത്തിന് കടം കൊടുത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പരിചയക്കാരുടെ ബാങ്ക് ബാലൻസ് കുറയുന്നു ഇനി നമുക്ക് യുവാപ്പറേറ്റീവ് കൂളിങ്ങിലേക്ക് വരാം ഒരു ലിക്വിഡ് മോളിക്കൂളിന് ഗ്യാസ് മോളിക്യൂൾ ആകാനുള്ള പ്രധാന പ്രതിബന്ധം അതിനെ വെച്ചിരിക്കുന്ന പ്രഷറാണ് ഈ പ്രഷർ ഒരുപാട് കൂടുതലാണെങ്കിൽ ഈ ലിക്വിഡ് മോളിക്യൂളിന് ഗ്യാസ് മോളിക്കൂൾ ആകാൻ വേണ്ടി ഒരുപാട് എനർജി വേണം എന്നാൽ ഈ പ്രഷർ കുറയ്ക്കുന്നതിനനുസരിച്ച് വേണ്ടി വരുന്ന എനർജിയുടെ അളവും കുറയുന്നു ഈ പ്രഷർ ഒരുപാട് കുറയുകയാണെങ്കിൽ തനിക്ക് ഗ്യാസ് മോളിക്യൂൾ ആകാൻ വേണ്ടിയുള്ള എനർജി തൻ്റെ കൈവശം ഇല്ലെങ്കിൽ കൂടെ തൻ്റെ ചുറ്റുമുള്ളവരിൽ നിന്ന് കടം വാങ്ങി ഇതിന് ആകാൻ സാധിക്കും അപ്പോൾ ചുറ്റുമുള്ള ലിക്വിഡ് മോളിക്യൂളുകളുടെ എനർജി കുറയുന്നു ഇവിടെ നമ്മൾ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഹീറ്റ് എനർജിയാണ് അതായത് ചൂട് ചൂട് കുറയുന്നു എന്നാൽ തണുക്കുന്നു എന്നാണ് അർത്ഥം ഒരു ലിക്വിഡിൽ നിന്ന് ഒരു ലിക്വിഡ് മോളിക്യൂൾ ഗ്യാസായി വാപ്പറേറ്റ് ചെയ്യുമ്പോൾ ചുറ്റുമുള്ള ലിക്വിഡിൻ്റെ ചൂട് കുറയുന്നു ഇങ്ങനെ ഒരുപാട് ലിക്വിഡ് മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസായി ഇവാപറേറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ലിക്വിഡ് വല്ലാണ്ട് തണുത്തുപോകുന്നു ഇങ്ങനെ വല്ലാണ്ട് തണുത്തുപോയ ലിക്വിഡാണ് എ സിയുടെ കൂളിംഗ് ഓയിലിലൂടെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് അതായത് നല്ല പ്രഷറിലുള്ള ഒരു ലിക്വിഡിൻ്റെ പ്രഷർ കുറച്ച് ഇവാപ്രേറ്റീവ് കൂളിംഗ് നടത്തി അതിനെ തണുപ്പിക്കുന്നു ഈ തണുത്ത ലിക്വിഡ് എ സിയുടെ കൂളിംഗ് ഓയിലൂടെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നു അതിന് മുകളിലൂടെ ഒരു ഫാൻ വെച്ച് കാറ്റടിക്കുന്നു ഈ തണുത്ത കാറ്റാണ് റൂമിലേക്ക് കടത്തിവിടുന്നത് ഈ ഇവാപറേറ്റർ കോയിൽ അല്ലെങ്കിൽ കൂളിംഗ് കോയിലിലൂടെ ഈ തണുത്ത ലിക്വിഡ് കടന്നു പോകുമ്പോൾ അതും ഗ്യാസായി മാറുന്നു ഈ ഗ്യാസിനെ വീണ്ടും പ്രഷറുള്ള ഒരു ലിക്വിഡാക്കി മാറ്റിയാൽ മാത്രമേ നമുക്കിതിനെ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ലിക്വിഡിനെ പ്രഷർ കുറച്ചാണ് നമ്മൾ ഗ്യാസ് ആക്കി മാറ്റിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്യാസിൻ്റെ പ്രഷർ കൂട്ടിയാൽ നമുക്കതിനെ ലിക്വിഡാക്കി മാറ്റാൻ സാധിക്കും എല്ലാ ഗ്യാസിൻ്റെയും പ്രഷർ കൂട്ടുന്ന ഒരു ഉപകരണത്തിൻ്റെ പേരാണ് കംപ്രസ്സർ ഈ കംപ്രസ്സർ പ്രഷർ കൂട്ടുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചൂടും കൂട്ടുന്നു അതുകൊണ്ട് കംപ്രസറിൽ വെച്ച് ഇത് ലിക്വിഡ് ആകുന്നില്ല ഈ അധികം കിട്ടിയ ചൂടിനെ പുറത്തു കളഞ്ഞാൽ മാത്രമേ ഇതിന് ലിക്വിഡ് ആകാൻ സാധിക്കുകയുള്ളൂ ഈ അധികം കിട്ടിയ ചൂട് പുറത്ത് കളയുന്ന ഒരു ഉപകരണമാണ് കണ്ടൻസർ ഈ കണ്ടൻസർ വണ്ടിയുടെയൊക്കെ റേഡിയേറ്റർ പോലെ ഉള്ള ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ കുഴലുകളിലൂടെ ചൂടുള്ള ഗ്യാസ് പോകുന്നു അതിനെ ഒരു ഫാൻ വെച്ച് അടിച്ച് തണുപ്പിക്കുന്നു അപ്പോൾ കണ്ടൻസറിൻ്റെ മറ്റേ അറ്റം എത്തുമ്പോഴേക്കും ഇത് ലിക്വിഡായി മാറുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് പ്രഷർ കൂടിയ ഒരു ലിക്വിഡാണ് ഈ ലിക്വിഡിനെ ഇവാപറേറ്റീവ് കൂളിംഗ് നടത്താൻ വേണ്ടി നമുക്ക് പ്രഷർ കുറയ്ക്കേണ്ടതുണ്ട് ഇങ്ങനെ ഈ പ്രഷർ കൂടിയ ലിക്വിഡിൻ്റെ പ്രഷർ കുറയ്ക്കുന്ന ഉപകരണമാണ് എക്സ്പാൻഷൻ വാൽവ് പിന്നെ ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെയാണ് എ തണുപ്പിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്പാൻഷൻ വാൽവും ഇവാപറേറ്റർ കോയിലും തണുത്തതാണ് എന്നാൽ കംപ്രസറും കണ്ടൻസറും ചൂടുള്ളതാണ് ഇനി ഈ യൂണിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് തണുത്ത എക്സ്പാൻഷൻ വാൽവിനേയും ഇവാപറേറ്റർ കോയിലിനെയും മുറിക്കകത്ത് വെക്കുകയും ചൂടുള്ള കംപ്രസറെയും കണ്ടൻസറിനെയും മുറുക്കി പുറത്ത് വെക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള എ സിയാണ് നമ്മൾ സ്പ്ലിറ്റ് എ സി എന്ന് പറയുന്നത് ഇനി ഇതിനെ രണ്ടിനെയും ഒരു യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ച് തണുത്ത ഭാഗങ്ങൾ മുറിക്കുള്ളിലേക്കും ചൂടുള്ള ഭാഗങ്ങൾ മുറുക്കി പുറത്തേക്കും അറേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒറ്റ യൂണിറ്റ് എ സിയാണ് നമ്മൾ വിൻഡോ എ സി എന്ന് പറയുന്നത് ഈ സൈക്കിളിനുള്ള ഒരു പ്രധാന പ്രശ്നം കമ്പ്രസ്സറിന് ഗ്യാസ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കംപ്രസറിലേക്ക് ലിക്വിഡ് വന്നു കഴിഞ്ഞാൽ കംപ്രസർ പോകും ഇങ്ങനെ കംപ്രസറിലേക്ക് ലിക്വിഡ് വരാതെ നോക്കേണ്ട ചുമതല എക്സ്പാൻഷൻ വാൽവിൻ്റേതാണ് ഇപ്പോൾ എക്സ്പാൻഷൻ വാൽവ് ഒരുപാട് തുറന്നു കഴിഞ്ഞാൽ ഇവാപ്രേറ്റർ കോയിലിലേക്ക് ഒരുപാട് ലിക്വിഡ് കടന്നു ചെല്ലും ഇത്രയും ലിക്വിഡിന് ഒരു പക്ഷേ ഇവാപറേറ്റർ കോയിലിൽ വെച്ച് ഗ്യാസ് ആകാൻ സാധിക്കുകയില്ല അങ്ങനെ ബാക്കി വരുന്ന ലിക്വിഡ് കമ്പ്രസറിലേക്ക് പോവുകയും കംപ്രസറിനെ കേടുവരുത്തുകയും ചെയ്യും ഇത് തടയാനായി ഇവാപറേറ്ററിൽ വെച്ച് എത്ര ലിക്വിഡിനാണോ ഗ്യാസ് ആകാൻ സാധിക്കുന്നത് അത്രമാത്രം ലിക്വിഡിനെ എക്സ്പാൻഷൻ വാൽവ് ഇവാപറേറ്ററിലേക്ക് കടത്തി വിടുകയുള്ളൂ ഒരു മോഡേൺ എയർ കണ്ടീഷണർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ എ സിയിൽ സെറ്റ് ചെയ്യുന്നു ഇതിനെ സെറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നു ഇപ്പോൾ റൂം ടെമ്പറേച്ചർ സെറ്റ് ടെമ്പറേച്ചറിനേക്കാൾ ഒരുപാട് മുകളിലാണെങ്കിൽ കംപ്രസർ തുടർച്ചയായി പ്രവർത്തിച്ച് അതിനെ താഴ്ത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും ഇങ്ങനെ റൂം ടെമ്പറേച്ചർ സെറ്റ് ടെമ്പറേച്ചറിനോടൊപ്പം എത്തുകയോ അതിൽ താഴെ പോവുകയോ ചെയ്യുമ്പോൾ കംപ്രസർ നിൽക്കുന്നു കംപ്രസർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റൂം ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും റൂം ടെമ്പറേച്ചർ ഒരു ലിമിറ്റിന് മുകളിൽ കൂടുമ്പോൾ കംപ്രസർ വീണ്ടും ഓണാകുന്നു ഇങ്ങനെ കംപ്രസർ ഓണായും ഓഫായും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കംപ്രസർ കട്ട് ഇൻ ആവുക എന്നാണ് പറയുന്നത് കംപ്രസർ എന്നത് ഒരു എ സി ഇൻഡക്ഷൻ മോട്ടറാണ് നമുക്കറിയാം ഒരു എ സി ഇൻഡക്ഷൻ മോട്ടർ ഏറ്റവും കൂടുതൽ കറണ്ട് വലിക്കുന്നത് അത് സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോഴാണ് അതുകൊണ്ട് കംപ്രസർ ഓണും ഓഫുമായി ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യുന്നത് തീർത്തും എനർജി എഫിഷ്യൻ്റ് അല്ലാത്ത ഒരു രീതിയാണ് എ സി ഇൻഡക്ഷൻ മോട്ടറുകളുടെ സ്പീഡ് നിയന്ത്രിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ഒരുപക്ഷേ ഇതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ റൂം ടെമ്പറേച്ചർ സെറ്റ് ടെമ്പറേച്ചറിനടുത്തെത്തുമ്പോൾ കമ്പ്രസറിൻ്റെ സ്പീഡ് കുറച്ച് കൂളിംഗ് കുറച്ചാൽ മതിയായിരുന്നു ഒരു എ സി മോട്ടറിൻ്റെ സ്പീഡ് അതിലേക്ക് കടത്തിവിടുന്ന വൈദ്യുതിയുടെ ഫ്രീക്വൻസിയെ ആശ്രയിച്ചിരിക്കും ഈ ഫ്രീക്വൻസിയെ മാറ്റാൻ സാധിക്കുന്ന ഇൻവേർട്ടർ ടെക്നോളജിയുടെ വരവോടുകൂടി എ സി മോട്ടറിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുക താരതമ്യേ എളുപ്പമുള്ളതായി മാറി ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി കമ്പ്രസറിൻ്റെ സ്പീഡ് നിയന്ത്രിച്ച് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എ നാം ഇൻവേർട്ടർ എ എന്ന് പറയുന്നത് ഇൻവേർട്ടർ എ സി കൺവെൻഷൻ എ സിയെക്കാളും എനർജി എഫിഷ്യൻ്റാണ് എ സിയുടെ സൈസ് പറയുന്നത് ടണ്ണിലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ടണ് ആയിരം കിലോ എന്നുള്ളതാണ് എന്നാൽ ഈ ടണ്ണ് അതല്ല അമേരിക്കയുടെ ഫ്ലോറിഡ സംസ്ഥാനത്തിലാണ് ആദ്യമായി എയർ കണ്ടീഷനിങ് ഉപയോഗിച്ച് തുടങ്ങിയത് ഫ്ലോറിഡ അറ്റ്ലാന്റിക് സമുദ്രത്തിന് സമീപത്തുള്ള സാമാന്യം ഉഷ്ണമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ സാധാരണ രീതിയിൽ മഞ്ഞ് പെയ്യുകയില്ല അമേരിക്കയുടെ മഞ്ഞ് പെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഐസ് ശേഖരിച്ചു കൊണ്ടുവന്ന് റൂമിൽ വെച്ചാണ് അവിടെ എയർ കണ്ടീഷനിങ് നടത്തിയിരുന്നത് അതുകൊണ്ട് റൂമിൽ വെക്കുന്ന ഐസിനെ നമ്മൾ ടൺ കണക്കിനാണ് പറഞ്ഞിരുന്നത് ഒരു ടൺ അഥവാ ആയിരം കിലോ ഐസ് ഒരു റൂമിൽ വെച്ചാൽ അത് എത്രത്തോളം കൂളിംഗ് പ്രൊഡ്യൂസ് ചെയ്യുമോ അത്രത്തോളം കൂളിംഗ് ഉണ്ടാകുന്ന എ സിയാണ് നമ്മൾ ഒരു ടൺ എ സി എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ആയിട്ടുള്ള യൂണിറ്റിൽ പറഞ്ഞാൽ ഒരു ടൺ എ സി ഒരു മുറിയിൽ നിന്ന് ഒരു സെക്കൻഡിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോ ജൂൾ ചൂട് വലിച്ചെടുക്കും അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് ഒരു മണിക്കൂറിൽ വലിച്ചെടുക്കും നമ്മൾ ഘടിപ്പിക്കുന്ന എ സിയുടെ സൈസ് നിർണ്ണയിക്കുന്നത് റൂമിൻ്റെ ചതുരശ്രയ അടിയും അതിൻ്റെ പൊക്കവും അതിൽ സൂര്യപ്രകാശം കടന്നു വരാനുള്ള ജനലുകളുടെയും വാതിലുകളുടെയും എണ്ണവും അതിന് മുകളിൽ വേറെ നിലകളുണ്ടോ നമ്മൾ ഏത് സിറ്റിയിലാണ് ജീവിക്കുന്നത് ആ സിറ്റിയുടെ ഹ്യൂമിഡിറ്റി ഇങ്ങനെ വളരെയധികം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ ഏത് കമ്പനിയുടെ എ സി ആണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ ഈ കാര്യങ്ങളൊക്കെ നൽകിയാൽ വളരെ കൃത്യമായി വെക്കേണ്ട എ സിയുടെ സൈസ് അവർ പറഞ്ഞു തരും നമുക്ക് ആവശ്യമുള്ളതിലും വലിയ സൈസ് എ സി വെക്കുകയാണെങ്കിൽ എ സിയുടെ കംപ്രസർ പെട്ടെന്ന് കട്ടിൻ കട്ട് ആകും അത് എ സിയുടെ ലൈഫ് കുറയ്ക്കാനും കറണ്ട് ബിൽ കൂട്ടാനും ഇടയാകും എന്നാൽ ആവശ്യമുള്ളതിലും ചെറിയ എ സി വെക്കുകയാണെങ്കിൽ റൂം വേണ്ട വിധത്തിൽ തണുക്കാതെ വരികയും അതുകൊണ്ട് തന്നെ കമ്പ്രസർ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും കറണ്ട് ബിൽ കൂടാനും ഇതിടയാക്കും നമ്മുടെ റൂമിന് ആവശ്യമുള്ള കപ്പാസിറ്റി എ സി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി എ സിയിലും ഫ്രിഡ്ജിലുമൊക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു സാധനമാണ് സ്റ്റാർ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ സ്റ്റാർ റേറ്റിംഗ് അതായത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സികൾ വളരെ പവർ എഫിഷ്യൻ്റ് ആയിരിക്കും ഇത് നൽകുന്നത് ഗവൺമെൻറ് സംഘടനയായ ബി ഇ എ ആണ് ഈ സ്റ്റാർ റേറ്റിംഗ് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള മെഷീൻ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് മാത്രമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയ ടെക്നോളജിയുടെ വരവോടെ കൂടുതൽ എനർജി എഫിഷ്യൻറ്റായിട്ടുള്ള മെഷീനുകൾ ഉണ്ടാകുന്നു അപ്പോൾ ഇതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് എഫിഷ്യൻസി ഉണ്ടാവുകയില്ല നിങ്ങൾ ഈ സ്റ്റാർ റേറ്റിങ്ങിനെ പറ്റി നോക്കുമ്പോൾ അത് ഏത് വർഷത്തെ സ്റ്റാർ റേറ്റിംഗ് ആണെന്ന് നോക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ സ്റ്റാർ റേറ്റിംഗുള്ള എ സിക്ക് വില കൂടുതലാണെങ്കിലും അതിൻ്റെ കണ്ട് ഉപയോഗം കുറവായതുകൊണ്ട് അതിന് കറണ്ട് ബില്ലിൽ ലാഭിക്കാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾ ഗസ്റ്റ് റൂമിലേക്കുള്ള ഒരു എ സിയാണ് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ദിവസവും അത് പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വർഷത്തിൽ അഞ്ചോ പത്തോ ദിവസം ഗസ്റ്റ് ഉള്ളപ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ കുറഞ്ഞ സ്റ്റാർ റേറ്റിംഗ് ഉള്ള എ സി എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ നിങ്ങൾ സ്ഥിരം പ്രവർത്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന എ സിയാണ് വാങ്ങുന്നതെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് കൂടിയ എ സി എടുക്കുന്നതായിരിക്കും ലോങ്ങ് റണ്ണിൽ നിങ്ങൾക്ക് ലാഭകരമാകുക ഇതൊക്കെയാണ് ഒരു എയർ കണ്ടീഷനിങ് യൂണിറ്റിനെ പറ്റി ബേസിക്കായിട്ട് അറിയേണ്ടത് ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ് ഇരുപതാം നൂറ്റാണ്ടിലെ തുറക്കത്തിൽ ഒരു പേപ്പർ ആൻഡ് പബ്ലിഷിംഗ് സ്ഥാപനത്തിലെ പേപ്പർ കെട്ടുകളെല്ലാം അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി മൂലം ചുളുങ്ങിപ്പോകുന്നു എന്നൊരു പ്രശ്നമുണ്ടായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറേയും നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഒരു ശാസ്ത്രജ്ഞൻ ഇന്നത്തെ എ സികളുടെ മുതുമുത്തച്ഛനായ ആദ്യ മോഡേൺ എ നിർമ്മിക്കുന്നത് ഇദ്ദേഹം പിന്നീട് എ നിർമ്മിക്കുന്ന ഒരു കമ്പനിയും തുടങ്ങുകയുണ്ടായി ഇന്ന് ലോകത്തുള്ള എയർ കണ്ടീഷനിങ് കമ്പനികളിൽ ഒരു മേജർ പ്ലെയറാണ് ഞാൻ ഈ പറഞ്ഞ കമ്പനി ആരായിരുന്നു ആ ശാസ്ത്രജ്ഞൻ ഏതാണ് ആ കമ്പനി ഇതിൻ്റെ ഉത്തരമറിയാവുന്നവർ തങ്ങളുടെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി